അവസാനം രോഗം അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവനെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരായത്തിന്ന് മുതലോടുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു ഒരു ദിവസം പോലും നിന്നെ ഈ ദുനിയാവിൽ ഇട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഭാര്യ ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവെന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമല്ലോ, ഭർത്താവ് ആഗ്രഹിക്കുന്നു എന്റെ ഭാര്യയെന്ന് മരിച്ചിരുന്നെങ്കിൽ സ്വന്തം മക്കൾ പോലും ദുആ ചെയ്യുന്ന വാപ്പ മരിക്കാൻ അല്ലാഹു അങ്ങനെ ഒരവസ്ഥ വരെ നിന്നെ എത്തിക്കില്ലെന്ന് നബിയുനാ റസൂലുല്ലാഹി ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദന്മാർക്കൊക്കെ അറിയാം, മക്കൾ വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് പറയും, ഉസ്താദെ പാപ്പ രോഗം പിടിച്ചിട്ട് കിടക്ക, ഒന്ന് പോകാൻ ദുആ ചെയ്യോ. മക്കള് വന്നിട്ട് പറയും, അത് പറയുന്നതിനൊരു രീതിയുണ്ട്. എന്തേ പറയണേ, വാപ്പയിന്നും രോഗം പിടിച്ചിട്ട് കിടക്ക, അവര് വേദന സഹിക്കണ കണ്ടിട്ട് സഹിക്കണില്ല, ഒന്ന് പോയക്ക. എങ്ങനെ കഴിയണ മനുഷ്യന്മാരെ, സ്വന്തം വാപ്പയുമ്മ ഈ പറയണേട്ടാ വിചാരിക്കും ഇയാളെ രോഗം വേദന അനുഭവിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഞാൻ ഇന്ന് വരെ ദുആ ചെയ്തിട്ടില്ല, ഒരാള് പറഞ്ഞാലും ചെയ്യാറില്ല. മാതാപിതാക്കള് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യരുത്, അല്ലാഹു ഈ മങ്ങൾക്ക് നിഗ്രഹിക്കുമാറാകട്ടെ. ഏ രോഗം പിടിച്ചിട്ട് കിടക്കുകയാണെങ്കിലും വൈകുന്നേര സമയത്ത് ഇത്ര രോഗിയാണെങ്കിലും നമ്മുടെ മോനെ നിന്ന് വിളിക്കാൻ നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലാതെ വേറെ ആരും നമ്മുടെ മോനെ നിന്ന് വിളിക്കൂല. അവര് വേദന അനുഭവിച്ചാ അവര് നാളെ സ്വർഗമല്ലേ അവർക്ക് പ്രതിഫലം. അവര് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ ഓതുന്ന മനുഷ്യനെ അറദിലിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട്, ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിക്കണം അതിനുവേണ്ടിയല്ലേ? നമ്മളൊക്കെ ജീവിക്കണത് ഈ ലോകത്ത് നിന്ന് പോകുമ്പോ നല്ലതുപോലെ ഒന്ന് പോകാനല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നല്ല മരണം, നല്ലപോലെ മരിക്കണം ചങ്ങായിമാരെ. ജീവിതത്തിൽ മരിക്കേണ്ടത് എപ്പോഴും നല്ലതുപോലെ മരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. അല്ലാഹു ചിരിക്കാൻ ഭാഗ്യം നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറയാൻ, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. തമാശ കേൾക്കുമ്പോഴല്ല, കോമഡി കാണുമ്പോഴല്ല, മക്കളുടെ ചിരി കാണുമ്പോഴല്ല, സന്തോഷം ഉണ്ടാകുമ്പോഴല്ല, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. എപ്പോഴാ ചിരിക്കണ്ടേ? നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നിന്റെ മരണവേദനയുടെ വേദനയെന്നൊന്നാണ് ഞാൻ പ്രസവിച്ചത്. ഉമ്മ പറയുന്ന സത്യമാ. പക്ഷെ ഈ ഉമ്മയോട് തിരിച്ചു ചോദിക്കാം, പ്രസവിച്ച ഉമ്മയോട് തിരിച്ച്. കവി പറഞ്ഞതുപോലെ, എന്റെ പ്രിയമുള്ളവനെ, നമ്മുടെയൊക്കെ നമ്മുടെ ഉമ്മ പ്രസവിച്ചപ്പോ ഉമ്മ കരഞ്ഞു. പക്ഷെ എത്ര കരഞ്ഞ ഉമ്മയാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ നമ്മുടെ ഉമ്മ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ചിട്ട് അള്ളാനെ വിളിച്ച് കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് നടന്ന വാപ്പ, ആ വാപ്പയുടെ മുന്നിൽ നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാണ് നിന്റെ പൊന്നുമോനെന്ന് കാണിച്ചപ്പോ വാപ്പയും ചിരിച്ചു. നിങ്ങളിൽ പലരും ചിരിച്ചവരാ. സ്വന്തം മക്കള്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കരഞ്ഞ സമയത്ത് ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചോണ്ടാ തന്നത്, നമ്മൾ കരഞ്ഞ സമയത്ത് അവര് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ആരും നമ്മളോട് കരുണ കാണിച്ചില്ല, അതുകൊണ്ട് കവി പറയുകയാണ്, سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك الله كم سرورا പൊന്നുമോനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് നീ കരഞ്ഞപ്പോ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, കൂടെ പുറത്തുകൾ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, നിന്നെ കണ്ടവരെല്ലാവരും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ആ സമയത്ത് നീ കരയുകയായിരുന്നു. അതുകൊണ്ട് വധികത നീ പകരം വേറ്റണം, നീ പരിശ്രമിക്കണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വേറ്റണം. പ്രായമാകുന്ന ഉമ്മാനെ തള്ളിയത്തല്ല, വൃദ്ധസദനത്തിൽ പരിസരം
തിരഞ്ഞിട്ടല്ല, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ല. എങ്ങനെയാണ് നീ പകരം വീട്ടതെന്നറിയുമോ? വെള്ള തുണിക്കകത്ത് നിന്റെ വീടിനകത്ത് നിന്നെ പുതച്ചു കടത്തുന്ന ദിവസമുണ്ടല്ലോ. അന്ന് വാപ്പ കരയുന്നോനെ, ഉമ്മ കരയുന്നോനെ, മക്കളെ കരയുന്നോനെ, കൂടപ്പുറപ്പ് കരയുന്നോനെ, എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി കരയുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി ജീവിക്കണേ എന്ന് മഹാന്മാരെ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനോടിയ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് പുഞ്ചിരിയാട്, മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് പുഞ്ചിരിയാ. നാലാമത്തെ പ്രതിഫലമുണ്ട്. ഈ പ്രവാസ ലോകത്തിന്റെ ജീവിതത്തിന്റെ നടുവിൽ സമയം കിട്ടുമ്പോ എപ്പോഴെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാത്രി 12 മണി വരെ ജോലി ചെയ്തിട്ട് 1 മണിക്ക് വീടിനകത്ത് വന്ന് റൂമിനകത്ത് വന്ന് കിടക്കുന്ന സമയത്തെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ആ 114 അധ്യായങ്ങളിൽ ഒരെണ്ണമെങ്കിലും എത്ര തളർന്നാണ് വരുന്നതെങ്കിലും നിനക്ക് സൂറത്ത് ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരായത്തെങ്കിലും സ്വർഗം കിട്ടുന്ന ആയത്താണല്ലോ, നല്ല മരണം കിട്ടുന്ന ആയത്താണല്ലോ. ഈ ആയത്തെങ്കിലും ഓതിയിട്ട് കിടന്നിറങ്ങിയ അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള വാപ്പാ, അവസാനം വെള്ള തുണിക്കകത്ത് 3 കഷം വെള്ള തുണിയിൽ നിന്ന് പൊതിഞ്ഞ് പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നിട്ട് അവസാനം യാസീനോദി ദുആ ചെയ്തു, വീടിന്റെ വെളിയിൽ വിളിക്കാതെ ഒരു വാഹനം വന്നിരിക്കുകയാണ്, വിളിക്കാതെ വീടിന്റെ വെളിയില് പഠിച്ചവനെ അന്നൊരു വാഹനം വന്നിരിക്കുകയാ. പെട്രോൾ ഒഴിക്കണ്ട, ഡീസൽ ഒഴിക്കണ്ട, ഡ്രൈവർ വേണ്ട. പള്ളിയുടെ അതാ സൈഡിൽ നിൽക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാ. അവസാനം ദുആ ചെയ്തു, 6 പേര് മയ്യത്ത് കെട്ടിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ ജനാസയെടുത്ത് മയ്യത്ത് കെട്ടിലിൽ വെക്കുകയാ. നാളുകറിന്റെ സമയത്ത് പടച്ചവരെ എന്നെയോ നിങ്ങളെ എങ്ങാട്, നമ്മളെങ്ങാണ് മരിച്ചുപോയി, പടച്ചവരെ നമ്മളെ കവറടക്കാ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമല്ലോ, ആരാ ചുമക്കുന്നത്? നിന്റെ വാപ്പയല്ല, നിന്റെ മക്കളല്ല, നിന്റെ കൂടപ്പുറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ മയ്യത്ത് കെട്ടിലെ തോളിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമക്കുന്നത് ആരെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുമ്പോൾ ഒരു പാപം പോലും ചെയ്യാത്ത മലക്ക് ചുമക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ചെറുപ്പക്കാരാ, മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടേ? അവര് തെറ്റെന്താണെന്നറിഞ്ഞിട്ടില്ല പൊന്നുപോലെ. ജനിച്ചത് മുതൽ മരിക്കുമ്പോളും അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നവരാ. 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന മലക്കിനെ കൊണ്ട് അവസാനം മയ്യത്ത് ചുമപ്പിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലവാ. 5, ഖുർആൻ ഓതിയാ കിട്ടുന്ന അഞ്ചാമത്തെ പ്രതിഫലം, കബറ് കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമല്ലോ, നിന്റെ നാട്ടിൽ കബർ വെക്കുന്ന മനുഷ്യനെ നിനക്കറിയുമല്ലോ, അല്ലെങ്കിൽ ഹുദൈബിയാ ഇവിടെ എവിടെയെങ്കിലും ആകട്ടെ, ഇവിടെ കബറ് കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ നാളെ രാവിലെ ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കണം, ആരെയെങ്കിലും കബറടക്കാൻ കുഴി വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ? മണ്ണിന് വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആനോതിയാ കിട്ടുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നിന്നെ കബറടക്കാൻ കുഴി വെട്ടുമ്പോ മണ്ണിന് പോലും വാസനയാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള ഉപ്പ, നിന്നെ കബറടക്കാൻ കുഴിയെടുക്കുമ്പോ മണ്ണ് വാരിയിട്ടൊന്ന് മണപ്പിച്ച് നോക്ക്, അതിന് വല്ലാത്ത സുഗന്ധമോ, അതിന് വല്ലാത്ത സുഗന്ധമോ. എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല.